ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ബീഡ്സ് വർക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നെക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളൊരു റൗണ്ട് നെക്കാണ് ഇപ്പോൾ വരച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ നെക്കിലും ചെറിയൊരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇത് യോക്ക് പോർഷൻ തൊട്ട് വരുന്ന ഒരു ഡിസൈനാണ്, അതുകൊണ്ട് താഴെ യോക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഡിസൈൻ എങ്ങനെ വരുന്നതെന്ന് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ തമ്പനെയിൽ നമ്മൾ കണ്ടതുപോലെ ഇതുപോലെ ആ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ വരച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ ലൈൻസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലീഫും കൂടെ വരുന്നതാണ്. അപ്പോൾ ഓരോ ലൈൻസിലും ലീഫ് വരണമെങ്കിൽ ഇതിന് നല്ല ഗ്യാപ്പ് വേണം. അപ്പോൾ ആ ഒരു ഡിസൈൻ കണ്ടതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾ വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ റഫായിട്ട് ചെയ്യണോണ്ടാണ് ഇങ്ങനെ വരച്ചു കാണിച്ചത്. കാരണം മാത്രമല്ല നമ്മൾ ചെറിയ ഹൂപ്പിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ ഹൂപ്പ് 18 ഇഞ്ചിൻ്റെ ഹൂപ്പാണ് മേടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഓരോരുത്തരും നിങ്ങളുടെ യോക്കിൻ്റെ അളവിനനുസരിച്ചിട്ട് ആ ഹൂപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചെറിയൊരു ഹൂപ്പ് ആയതുകൊണ്ടും പിന്നെ ഞാൻ റഫായിട്ട് ചെയ്യുന്നതുകൊണ്ടുമാണ് ഇതുപോലെ ചെറുതായിട്ട് വരച്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ലൈൻസും ഈ ഒരു രീതിക്ക് ലീഫ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. രണ്ട് സൈഡുകളിലേക്കും ലീഫ് വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ വരച്ചു കൊടുത്താൽ മതിയാവും. ഇതുപോലെ സെയിം ഒരേ രീതിയിൽ രണ്ട് വശത്തേക്കും വരച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാ ലൈൻസിനും നമുക്ക് ലീഫ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഗ്യാപ്പ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ ഇങ്ങനെ അടുപ്പിച്ച് വന്നു, ആ ലൈനുമായിട്ട് അടുത്ത് വന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാപ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ലീഫ് വരയ്ക്കാനും കൂടെ ഉള്ള ഗ്യാപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്ക് എല്ലാ ലൈൻസും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ട ആ ഡിസൈനിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാപ്പിന് ഇടയ്ക്ക് ചെറിയ ചെറിയ ബീഡ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല, കാരണം ഇതുപോലെയാണല്ലോ നമ്മൾ വരച്ചെടുത്തേക്കണേ. അപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് നെക്കിലേക്ക് ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് എടുത്തേക്കുന്നത് ഗോൾഡൻ കട്ട് ബീഡ്സും പിന്നെ ഗോൾഡൻ ഷുഗർ ബീഡ്സുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻറ്റിക്കിൻ്റെ ബീഡ്സ് എടുക്കാം, രണ്ടും ആൻറ്റി കളേഴ്സ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന നീഡിൽ എപ്പോഴും പറയാറുള്ള പോലെ നോർമൽ നീഡിൽ നമ്പർ 10 ആണ് എടുത്തേക്കുന്നത്. അതാണ് നമ്മൾ ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നീഡിൽ കേട്ടോ. പിന്നെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ത്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന അതേ ക്ലോത്തിൻ്റെ കളർ തന്നെ എടുക്കാനോട് ശ്രദ്ധിക്കണേ. ഇനി അപ്പോൾ നമുക്ക് നെക്കിൽ വരുന്ന ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ബീഡ് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സാണ് കോർത്തെടുത്തേക്കുന്നത്. അതിനുശേഷം ഈ കാണുന്ന പോലെ നന്നായിട്ട് ചെരിച്ചു വെച്ചിട്ടൊന്ന് താഴേക്ക് കുത്തി കൊടുക്കണം. അപ്പോൾ ഈ ചെരിച്ച് കൊടുക്കുന്നത് നിങ്ങൾ നല്ലപോലെ തന്നെ ചെരിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എങ്കിലേ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇത് അടുത്തത് നെക്സ്റ്റ് ഇതുപോലെ തന്നെ വീണ്ടും രണ്ട് ബീഡ് വെച്ചിട്ട് ചെരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെരിച്ച് കൊടുത്തേക്കുന്ന അതിൻ്റെ അതേ ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ചെയ്ത് തുടങ്ങണേ. നമ്മളിപ്പോൾ ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് സെൻറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പം മേളിൽ നിന്നും താഴെ നിന്നുമായിട്ട് കുത്തിയെടുത്തിട്ടാണ് ചെയ്യണേ. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ നെക്കിലെ ഡിസൈൻ ഒഴിവാക്കാവുന്നതാണ്. യോക്കിൽ മാത്രം വരുന്നത് ചെയ്താലും മതിയാവും കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. കാരണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. അപ്പോൾ നെക്കിലെ മാത്രം ഒഴിവാക്കിയിട്ടാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിക്ക് നമ്മൾ നെക്കിൻ്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ കൊടുത്തേക്കുന്ന ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും ഈ രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് നമ്മുടെ ലൈനാണ്. ലൈൻസ് ഓരോ ലൈൻസ് വരച്ചു കൊടുത്തേക്കണം. അത് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യുന്നത് കൊണ്ട് ഞാനിപ്പോൾ 5 ബീഡ്സ് ഒന്നിച്ച് വെച്ചിട്ടാണ് ചെയ്തെടുക്കണേ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. എത്ര ബീഡാണോ സൗകര്യപ്രദമായിട്ട് എടുക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. 5-ൽ കൂടുതൽ എടുക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ബാക്ക് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് വേണം ആ ഒരു ഗ്യാപ്പ് ചെയ്തിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ചെയ്യണത് പോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്യാപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബീഡ്സ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കി വെക്കുക. അതിനുശേഷം അടുത്തത് കുത്തിയെടുക്കുമ്പോൾ ആ ഗ്യാപ്പ് വരുന്നിടത്തും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷുഗർ ബീഡ്സ് ആയതുകൊണ്ടാണ് ഞാൻ 5 ബീഡ് എടുത്തേക്കുന്നത്. അപ്പോൾ 5 ബീഡ്സ് കൂടുതൽ എടുക്കേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ബീഡ്സോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കാരണം ഇത് ഷുഗർ ബീഡ്സാണ്, കുഞ്ഞു കുഞ്ഞു ബീഡ്സാണ്, നമുക്ക് ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ലീഫാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ലീഫ് പാറ്റേൺ ഫോളോ ചെയ്യാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ രീതിക്കല്ല നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്.
ഇത് ലീഫ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിന് കട്ട് ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലീഫ് പാറ്റേൺ കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കണേ. ആ പാറ്റേൺ എങ്ങനെയാണ് ലീഫ് വരുന്നതെങ്കിൽ ആ രീതി കംപ്ലീറ്റായിട്ട് കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കണം. അതിനുശേഷം ആ ലൈനിൽ വഴി തന്നെ നമ്മൾ വരച്ചിരിക്കുന്ന ലൈൻ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ലീഫിൻ്റെ എക്സാക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടണേ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഓരോ ബീഡ്സ് വെച്ചിട്ടാണ് ലീഫ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടോ ഈ രീതിക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ലേ. ഇനി നമ്മളതിൻ്റെ സെൻറ്ററിലേക്ക് രണ്ട് ബീഡും കൂടെ വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലീഫ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അത്രേ ഉള്ളൂ, ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും എല്ലാ ലീഫുകളും ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ലീഫും നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഒരു പാറ്റേണിൽ കട്ട് ബീഡ്സാണ് വന്നേക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്ത് കാണിക്കണേ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ബീഡ്സ് വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ബീഡ്സ് വെച്ചിട്ടുകൂടെ ഒന്ന് നോക്കാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫെയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ നിലനിർത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലീഫും കംപ്ലീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗ്യാപ്പ് കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഗ്യാപ്പ് വരികയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബീഡ്സും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഡിസൈൻ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് അയച്ച് തരാൻ മറക്കരുത്. നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതി. ഔട്ട്ലുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.